മാതൃഭാഷാ ദിനാഘോഷത്തോടനുബന്ധിച്ച് ശ്രേഷ്ഠ മലയാള മാതൃഭാഷാ ദിനാഘോഷം വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെ വട്ടിയൂർക്കാവ് ഗുരുഗോപിനാഥ് നടനഗ്രാമത്തിൽ കുട്ടികളുടെ അക്ഷരയാത്രയോടെ തുടക്കം കുറിച്ചു. എ സോളമന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയും ഗസൽ ഗായികയുമായ അഫീർദിദ ബാനർജി ഉദ്ഘാടനം നിർവഹിച്ചു. നടനഗ്രാമ സെക്രട്ടറി സുദർശനൻ കുന്നത്തുകാൾ ശ്രീമതി അഫീർദിദ ബാനർജിക്ക് പുരസ്കാരം നൽകി. രാവിലെ 11 മണിക്ക് തുടങ്ങിയ പരിപാടിയുടെ നേതൃത്വം നിർവഹിച്ചത് നടനഗ്രാമം അധ്യാപകരും കൺവീനർ ടി മനോജ്, കീബോർഡ്, മ്യൂസിയം സ്റ്റാഫ് അംഗങ്ങൾക്കൊപ്പം. അധ്യാപകരുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികൾ, ഫ്യൂഷൻ, മാജിക്, സംഘഗാനം, പ്രസംഗം, സംഗീത അധ്യാപിക പ്രീത, മൃദംഗം അധ്യാപകൻ മനുരാജ് എന്നിവരുടെ സംഗീതത്തിൽ അധ്യാപകൻ സ്വാതി ശ്രീ നടനഭൂഷണ ബാബുനാരായണൻ മാഷിന്റെയും അംബിക ടീച്ചറിന്റെയും നൃത്ത ചുവടുകൾ പ്രശംസ നേടി. ഒപ്പം കുട്ടികളുടെ കേരള നടനവും പ്രശസ്ത ചിത്രകാരൻ രവീന്ദ്രൻ പുത്തൂരിന്റെ നേതൃത്വത്തിൽ ചിത്രരചനയും പെയിന്റിംഗ് മത്സരവും നടന്നു, ക്യുസ് മത്സരവും നടന്നു. കലാമണ്ഡലം രജിത ടീച്ചറും മറ്റ് അധ്യാപകരും മ്യൂസിയം സ്റ്റാഫ് അംഗങ്ങളുടെയും തിരുവാതിരക്കളിയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. നടനഗ്രാമം തബല അധ്യാപകൻ ശിവകുമാർ, വീണ അധ്യാപിക ശശികല, കീബോർഡ് അധ്യാപകൻ മനോജ്, വയലിൻ അധ്യാപിക കല എന്നിവരുടെ ഫ്യൂഷൻ കലാസ്വാദകരുടെ പ്രീതി നേടി. ചടങ്ങിൽ മോഹൻ ബി കുര്യാത്തി സ്വാഗതവും നടനഗ്രാമം കീബോർഡ് അധ്യാപകൻ കൺവീനറുമായ ടി മനോജ് നന്ദിയും നിർവഹിച്ചു. വി ജി സംസ്കൃതി കേന്ദ്രത്തിന്റെ പ്രഥമ പി ഗോവിന്ദപിള്ള ദേശീയ പുരസ്കാരം, ജസ്റ്റിസ് കുര്യൻ ജോസഫിൽ നിന്നും സുപ്രീംകോടതി അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ ഏറ്റുവാങ്ങി. വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ അഫീർദിദ ബാനർജി, നടനഗ്രാമം അധ്യാപകൻ വി മനുരാജ് എന്നിവരുടെ ഗസൽ മഴ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. റിതമോ സ്പേസ് ചിത്രകലാ പ്രദർശനം മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ നടക്കുകയുണ്ടായി. ചിത്രകലയുടെ അമൂർത്തതലം വർണ്ണങ്ങൾ കൊണ്ടും രേഖകൾ കൊണ്ടും ചലനാത്മകത സൃഷ്ടിക്കുകയാണ് ഈ 35 ചിത്രങ്ങളുടെ ശ്രീ രവീന്ദ്രൻ പുത്തൂരും ശ്രീ ജോർജ് ഫെർണാണ്ടസും ചെയ്യുന്നത്. വർണ്ണമിശ്രണവും പ്രതലബോധ ചിത്രീകരണവുമാണ്. ഈ പ്രദർശനത്തിന്റെ മികവ് ഓരോരുത്തർക്കും അവരുടെ രീതിയിൽ വ്യാഖ്യാനം കൊണ്ട് സമ്പന്നമാക്കാവുന്നതാണ്. സൃഷ്ടിയുടെ പ്രമേയമെന്ന് ശ്രീ സൂര്യകൃഷ്ണമൂർത്തിയും ശ്രീ ബി ഡി ദത്തനും പറയുകയുണ്ടായി. പതിവ് ക്രാഫ്റ്റിൽ നിന്നും വ്യത്യസ്തമായി ശ്രീ ജോർജ് ഫെർണാണ്ടസ് വളരെ പരീക്ഷണോന്മുഖമായി മുമ്പോട്ട് പോയിരിക്കുന്നുവെന്നും ബി ഡി ദത്തൻ പറയുകയുണ്ടായി. ശ്രീ നേമം പുഷ്പരാജ്, ശ്രീ കാരക്കാമണ്ഡവം വിജയകുമാർ, ശ്രീ വർഗീസ് പുനലൂർ, ശ്രീ ഗോപിദാസ്, ശ്രീ ജോസഫ് പാലയ്ക്കൽ എന്നിവർ കലാകാരന്മാർക്ക് അനുമോദനം അർപ്പിച്ചു.